ഹായ് കൂട്ടുകാരെ, അപ്പൊ ഇന്ന് നമ്മള് പറയാൻ പോണത് നമ്മുടെ ഹെലികോപ്റ്ററിനെ പറ്റിയാണ്. ശംഖുമുഖത്തുള്ള ഹെലികോപ്റ്ററിന്റെ വിശേഷങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ mi-8 എന്നാണ് ഈ ഹെലികോപ്റ്ററിന്റെ പേര്. ഈ ഹെലികോപ്റ്റർ 45 വർഷക്കാലമായി ഇന്ത്യൻ രാജ്യത്തെ മിലിറ്ററി യൂസ് ചെയ്ത് പോരുകയാണ്. 1989 സിയാച്ചിൻ ഹിമാനിയിൽ നടന്ന ഓപ്പറേഷൻ മേഘദൂതിൻ്റെയും ശ്രീലങ്കയിലെ ഓപ്പറേഷൻ പവന്റെയും ഭാഗമായിരുന്നു mi-8. 2015 വെള്ളപ്പൊക്കത്തിലും രാജ്യത്തിൻ്റെ പല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഈ ക്രാഫ്റ്റ് വിപുലമായി പ്രവർത്തിച്ചിരുന്നു. ഈ ഹെലികോപ്റ്റർ 1960 സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്തതാണ്. 1968 അവരുടെ വ്യോമസേനയിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത് 1971 ഇന്ത്യയിലെത്തുന്നത് എന്നതുകൂടി നിങ്ങൾ ഓർക്കണം. യുവാക്കളെ സേനയിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എയർഫോഴ്സ് 2019 ജൂണിലാണ് ഇത് സ്ഥാപിച്ചത്. മത്സ്യകന്യക പ്രതിമയ്ക്ക് സമീപം സംസ്ഥാന ടൂറിസം വകുപ്പ് ഹെലികോപ്റ്റർ സ്ഥാപിച്ചപ്പോൾ ഈ നടപടി മത്സ്യകന്യ പ്രതിമയോടുള്ള അവഹേളനമാണെന്ന് വിമർശകർ ആരോപിച്ചു. പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു എങ്കിലും ഇപ്പോൾ ജനങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രമാണ് ഈ ഹെലികോപ്റ്റർ. ഇവിടെ വരുന്നവരെല്ലാവരും സെൽഫി പോയിന്റായിട്ട് മെയിനായിട്ട് ഹെലികോപ്റ്റർ തന്നെയാണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. എല്ലാ ചങ്ങാതിമാരും ശംഖുമുഖത്ത് വരുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ മറക്കണ്ട. ഇതിൻ്റെ 360 ഡിഗ്രിയിലും വ്യത്യസ്തമായും വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ നമുക്ക് സാധിക്കും. മാക്സിമം വ്യൂ പോയിൻ്റ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇവിടെ വരാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാരിലും എത്തിക്കാൻ നിങ്ങൾ ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് നൽകാൻ ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോയിലുള്ള നല്ലതും പോരായ്മയും കമൻ്റായി അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഇവിടെ വന്ന് ഇതൊക്കെ നേരിട്ട് കാണുവാൻ.